വർഷമായി പിടികിട്ടാത്ത കേരള പോലീസും ഇന്ത്യൻ പോലീസും ഇന്റർപോൾ പോലും അന്വേഷിച്ചിട്ട് പിടികിട്ടാത്ത ഒരു പിടികിട്ടാ പുള്ളിയുണ്ട്, സുകുമാരൻ കുറുപ്പ്. ദുൽഖർ സൽമാൻ നായകനായിട്ടുള്ള കുറുപ്പ് സിനിമയുടെ വിശേഷങ്ങൾ നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. അപ്പൊ എന്താണ് ഈ സുകുമാരൻ കുറുപ്പ് കേസ്? ആരാണ് അതിലെ പ്രതികൾ? എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചത്? ഈ കേസിന് പിന്നിലെ കഥ എന്താണ്? നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. കേസിന് പിന്നിലെ കാര്യം പറയുന്നതിന് മുമ്പ് സുകുമാരക്കുറുപ്പിന്റെ ജീവിതത്തിലെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത മറ്റൊരു കാര്യം പറയാം. ഗോപാലകൃഷ്ണ കുറുപ്പ് എന്ന യഥാർത്ഥ പേരുള്ള സുകുമാരക്കുറുപ്പ് പ്രീ ഡിഗ്രി തോറ്റതിനു ശേഷം നാട്ടിലെത്തി പലവിധ ജോലികൾ ചെയ്തു വന്നു. ഒരു സ്ഥിര ജോലിക്ക് ശ്രമിച്ചെങ്കിലും അത് സംഭവിച്ചില്ല. ഒടുവിൽ വ്യോമസേനയിൽ ചേർന്നു. എന്നാൽ സൈനിക ജീവിതവുമായി തനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ കുറുപ്പ് നാട്ടിൽ മടങ്ങിയെത്തി. പിന്നീട് താൻ മരിച്ചു എന്നൊരു വ്യാജരേഖയുണ്ടാക്കി വ്യോമസേനയിലേക്ക് ഒരു ടെലഗ്രാം അയച്ചു. നിജസ്ഥിതി അറിയാനെത്തിയ ചെങ്ങണ്ണൂർ പോലീസിനെ കൈക്കൂലി നൽകി മടക്കി. തുടർന്ന് സുകുമാരക്കുറുപ്പ് എന്ന പേരിൽ വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കി അബുദാബിയിലേക്ക് കടക്കുകയായിരുന്നു. അയാൾക്ക് അവിടെ ഒരു പെട്രോൾ കമ്പനിയിൽ സെയിൽസ് എക്സിക്യൂട്ടീവായി ജോലി ലഭിച്ചു. തുടർന്ന് ഭാര്യയെ അബുദാബിയിലേക്ക് കൊണ്ടുപോവുകയും അവർക്ക് അവിടെ അബുദാബിയിൽ തന്നെ ഒരു നഴ്സായി ജോലി ലഭിക്കുകയും ചെയ്തു. സുകുമാരക്കുറുപ്പ് കൊലപാതക കേസ് എന്നായിരുന്നു കേസിന്റെ ആദ്യത്തെ പേര്. പിന്നീട് അത് ചാക്കോ വധക്കേസ് എന്ന് പുനർനാമകരണം ചെയ്യേണ്ടി വന്നു. സുകുമാരക്കുറുപ്പ് കേസിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ജസ്റ്റിസ് കെ ടി തോമസ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ആ സംഭവ കഥയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. കേരളത്തിൽ ചെങ്ങണ്ണൂരിനടുത്തുള്ള ചെറിയനാട് എന്ന സ്ഥലക്കാരനായ സുകുമാരക്കുറുപ്പ് ഭാര്യയോടൊപ്പം ജോലിസ്ഥലമായ അബുദാബിയിലായിരുന്നു കഴിഞ്ഞിരുന്നത്. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് പണക്കാരനാകാനുള്ള ഒരു പദ്ധതി അയാളുടെ മനസ്സിൽ ഉദിച്ചു. ഇതിനായി അബുദാബിയിൽ വെച്ച് ഒരു ഇൻഷുറൻസ് പോളിസി അയാളെടുത്തു. തുടർന്ന് താൻ ഒരു കാർ അപകടത്തിൽ മരിച്ചുവെന്ന് ബന്ധപ്പെട്ടവരെല്ലാം ബോധ്യപ്പെടുത്താൻ തീരുമാനിച്ചു. അങ്ങനെയാവുമ്പോൾ ആ ഇൻഷുറൻസ് തുക മുഴുവൻ അയാളുടെ ഭാര്യയ്ക്ക് കൈപ്പറ്റാം. അങ്ങനെ പിന്നീടുള്ള കാലം അവർക്ക് സുഖമായി ജീവിക്കാൻ സാധിക്കും. ഈ അസ്പഷ്ടമായൊരു ആശയം പിന്നീട് വ്യക്തമായൊരു പദ്ധതിയായി മാറുകയായിരുന്നു. സുകുമാരക്കുറിപ്പിന്റെ അളിയനായ ഭാസ്കരപിള്ള എന്ന ഒന്നാം പ്രതിയും വിശ്വസ്ത ഡ്രൈവറായ പൊന്നപ്പൻ എന്ന രണ്ടാം പ്രതിയും അബുദാബിയിലെ കമ്പനിയിലെ ഒരു പ്യൂണും ചേർന്ന് ഈ പദ്ധതി നിർവഹിക്കാൻ തീരുമാനിച്ചു. തങ്ങളുടെ പദ്ധതി വിജയിക്കുന്നതിനായി അവർ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ലബോറട്ടറിയിൽ നിന്ന് അല്പം ഈതർ കൈക്കലാക്കി. 1984 ജനുവരി ആദ്യ ആഴ്ച സുകുമാരക്കുറുപ്പും ഭാസ്കരപിള്ളയും പൊന്നപ്പനും പ്യൂണിനോടൊപ്പം തിരുവനന്തപുരത്തെത്തി. ഗൂഢാലോചനക്കാർ ഇവർ നാലുപേരും ചേർന്ന് ചെറിയനാടുള്ള സുകുമാരക്കുറുപ്പിന്റെ ഭാര്യ വീടായ സ്മിത ഭവനിലെത്തിച്ചേർന്ന് വിശദ വിവരങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. ജനുവരി 21 പദ്ധതി നടപ്പാക്കാനുള്ള തീയതിയായി അവർ നിശ്ചയിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച ആ ദിവസം അവർ നാലുപേരും ഒരു ഹോട്ടൽ മുറിയിൽ ഒത്തുചേർന്നു. സുകുമാരക്കുറുപ്പ് തന്റെ അംബാസഡർ കാറിലും മറ്റുള്ളവർ മറ്റൊരു കാറിലുമാണ് എത്തിച്ചേർന്നത്. പിന്നീട് സുകുമാരക്കുറുപ്പ് ഒരു കാറിലും മറ്റുള്ളവർ മറ്റൊരു കാറിലുമായി ദേശീയപാതയിലൂടെ തെക്ക് ഭാഗത്തേക്ക് സഞ്ചരിച്ചു. സുകുമാരക്കുറുപ്പിന്റെ വലുപ്പ സാദൃശ്യമുള്ള ഒരു വ്യക്തിയെ കണ്ടെത്തുകയായിരുന്നു അവരുടെ യാത്രാ ഉദ്ദേശം. എന്നാൽ 23 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടും അത്തരത്തിൽ ഒറ്റ വ്യക്തിയെ പോലും അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. തിരിച്ചു വരുന്ന വഴി കറുവാറ്റ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഒരാൾ അവരുടെ വണ്ടിക്ക് നേരെ കൈ കാണിച്ച് ലിഫ്റ്റ് അഭ്യർത്ഥിച്ചു. സുകുമാരക്കുറുപ്പ് കേസിൽ കൊല്ലപ്പെട്ട ചാക്കോയായിരുന്നു അത്. വീട്ടിലേക്ക് പോകാൻ ഒരു വണ്ടി അന്വേഷിച്ച് നിൽക്കുകയായിരുന്നു ചാക്കോ. ഈ പറഞ്ഞ ചാക്കോയ്ക്ക് സുകുമാരക്കുറുപ്പിന്റെ വലുപ്പ സാദൃശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയ ഗൂഢാലോചനക്കാർ കുറുപ്പിന്റെ KLY 5959 എന്ന കാറിൽ ചാക്കോയ്ക്ക് ലിഫ്റ്റ് നൽകി. യാത്ര തുടരവേ എന്തോ കുടിക്കാൻ നൽകിയെങ്കിലും ചാക്കോ അത് നിരസിച്ചു. പിന്നീട് വളരെയധികം നിർബന്ധിച്ചതുകൊണ്ട് അവർ ചാക്കോയെ ഈതർ കലർത്തിയ ബ്രാൻഡി കുടിപ്പിച്ചു. നിമിഷങ്ങൾക്കകം കേസിലെ ഒന്നാം പ്രതി ചാക്കോയുടെ കഴുത്തിനു ചുറ്റും ഒരു ടവൽ കൊണ്ട് മുറുക്കുകയും കഴുത്തൊടിച്ചു കളയുകയും ചെയ്തു. പിന്നീട് അവർ സ്മിത ഭവനിലേക്ക് യാത്രയായി. അവിടെ ചാക്കോയുടെ ശരീരം ഒരു മുറിയിലേക്ക് മാറ്റുകയും മുഖം തിരിച്ചറിയാൻ കഴിയാത്ത വിധം കരിയിച്ചു കളയുകയും ചെയ്തു. പിന്നീട് അവർ ആ ശരീരത്തിൽ സുകുമാരക്കുറുപ്പിന്റെ ഷർട്ടും ലുങ്കിയും ധരിപ്പിച്ചു. തുടർന്ന് അവർ മൃതദേഹം സുകുമാരക്കുറുപ്പിന്റെ കാറിന് ഡിക്കിയിൽ വെച്ചതിനു ശേഷം രണ്ട് കാറുകളിലായി യാത്ര തിരിച്ചു. കൊല്ലക്കടവ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ മറ്റേ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ചാക്കോയുടെ മൃതശരീരം വെച്ചതിനു ശേഷം സമീപത്തുള്ള നെൽവയലിലേക്ക് ആ കാറ് തള്ളിവിട്ടു. അകത്തും പുറത്തും പെട്രോൾ തളിച്ചിരുന്ന ആ കാറിന് തീ പിടിക്കുകയോട് ചെയ്തതോടെ അവർ സുകുമാരക്കുറുപ്പിന്റെ കാറിൽ കയറി സ്ഥലം വിട്ടു. ഇതേസമയം 1-2 പ്രതികൾക്ക് കുറെ പൊള്ളലേറ്റിരുന്നു. പുകതെറിഞ്ഞ അന്തരീക്ഷത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടയിൽ നിലത്ത് വീണ ഹാൻഡ് ഗ്ലോവ് എടുക്കാൻ അവർ ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പോൾ സമയം ഏകദേശം 3 മണിയോടടുത്തിരുന്നു. പുലർച്ചെ കത്തിക്കൊണ്ടിരിക്കുന്ന ആ കാറ് കണ്ട് സമീപവാസികളെല്ലാം ഓടിക്കൂടി. കത്തുന്ന കാറിനടുത്തായി ഒരു ഗ്ലൗസ് കൂടെ കണ്ടപ്പോൾ അതൊരു കൊലപാതകമാണെന്ന് ആളുകൾ സംശയിച്ചു. ഉടൻ തന്നെ അവരിൽ ഒരാൾ മാവേലിക്കര പോലീസ് സ്റ്റേഷനിലെത്തി FIR നൽകി. നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് 5:30 തന്നെ DYSP ഹരിദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവ സ്ഥലത്തെത്തി. ചുറ്റുപാടുകൾ നിരീക്ഷിച്ചപ്പോൾ തന്നെ സമർത്ഥനായ പോലീസ് ഓഫീസർ ഹരിദാസിന് അരുതാത്ത തന്ത്രം അണത്തു. ഒരു തീപ്പെട്ടി,
ചുറ്റുപാടും ചിതറിക്കിടക്കുന്ന പെട്രോളിന്റെ അംശം ഒരു ഹാൻഡ് ഗ്ലോവ്. രേഖകൾ പ്രകാരം ആ കാർ ചെറിയനാട് സ്വദേശി സുകുമാരക്കുറുപ്പിൻ്റേതാണെന്ന് വ്യക്തമായി. കത്തിക്കൊണ്ടിരുന്ന കാറിൻ്റെ KLY 7831 എന്ന നമ്പർ പ്ലേറ്റ് വളരെ വ്യക്തമായിരുന്നു. മരിച്ചത് കുറുപ്പ് തന്നെ. എന്നാൽ സംഭവം കൊലപാതകമാണെന്ന് ഉറപ്പിച്ച പോലീസ് കൂടുതൽ വിവരങ്ങൾ തേടാൻ ആരംഭിച്ചു. കുറുപ്പിൻ്റെ വീട്ടിലെത്തിയ ഹരിദാസിന് അസ്വാഭാവികമായ അനുഭവമാണ് ഉണ്ടായത്. കാറ് കത്തി വിവരം അറിഞ്ഞിട്ടും യാതൊരു ഭാവഭേദങ്ങളും ഇല്ലാത്ത കുടുംബക്കാർ. അടുക്കളയിൽ നിന്ന് ഉയർന്നു വരുന്ന ചിക്കൻ കറിയുടെ ഗന്ധം. ഇത് പറയാൻ കാരണം അന്ന് നായർ തറവാടുകളിലും വീടുകളിലും മരണം സംഭവിച്ചു കഴിഞ്ഞാൽ മത്സ്യമാംസാദികൾക്ക് വർജനമുണ്ടായിരുന്നു. ഇന്നും ആ ഒരു ആചാരം നിലവിലുണ്ട്. അതൊക്കെ പോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. കാര്യങ്ങൾ കരുതിയതിനപ്പുറമാണെന്ന് ഹരിദാസിന് മനസ്സിലായി. കുറുപ്പിൻ്റെ അടുത്ത ബന്ധുവായ ഭാസ്കര പിള്ളയുടെ കാലുകളിൽ കണ്ട പൊള്ളൽ ശ്രദ്ധിച്ചപ്പോൾ ഹരിദാസ് ഒരു കാര്യം ഓർമ്മിച്ചു. മരിച്ചത് കുറുപ്പല്ല. സ്മിതഭവനിലെത്തി പരിശോധിച്ചപ്പോൾ കരിഞ്ഞ തലമുടിയുടെ അവശിഷ്ടങ്ങളും മുറിയുടെ മേൽഭാഗത്ത് പിടിച്ചിരിക്കുന്ന മാറാലയിൽ തീ കത്തി കരിഞ്ഞിരിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടു. ഉടൻ തന്നെ ഭാസ്കര പിള്ളയെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യലുകൾ ആരംഭിച്ചപ്പോഴേക്കും പോലീസ് സർജൻ ഡോക്ടർ ഉമാദത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമെത്തി. വയലിൽ നിന്ന് പൊള്ളലേറ്റ് മരിച്ച ആളുടെ ശരീരത്തിൽ അയാളുടെ ശ്വാസകോശത്തിൽ ഉണ്ടാകേണ്ട, സ്വാഭാവികമായി ഉണ്ടാകേണ്ട വൈക്കോലിന്റെ അംശങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, അയാളുടെ വയറ്റിൽ ഈതർ കലർത്തിയ മദ്യത്തിന്റെ അംശവും. സമൃദ്ധമായ ചോദ്യം ചെയ്യലിൽ ഭാസ്കര പിള്ളയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അയാൾക്ക് സത്യമെല്ലാം പറയേണ്ടി വന്നു. ഇതിനിടയിൽ ചാക്കോയുടെ മിസ്സിംഗ് കേസുകൂടെ ഫയൽ ചെയ്തതോടെ സംഭവം എളുപ്പമായി. സുകുമാരക്കുറിപ്പിനെ കിട്ടിയില്ലെങ്കിലും കേസിലെ മറ്റ് രണ്ട് പ്രതികളെ കിട്ടിയത് കേസിനൊരു പൂർണ്ണ രൂപം ഉണ്ടാക്കാൻ സാധിച്ചു. സുകുമാരക്കുറിപ്പിന്റെ പ്യൂൺ മാപ്പ് സാക്ഷിയാവുകയും പ്രോസിക്യൂഷന്റെ ഒന്നാം ദൃക്സാക്ഷിയാവുകയും ചെയ്തു. സംഭവങ്ങളെല്ലാം നടന്ന പോലെ തന്നെ അയാൾ വിശദീകരിച്ചു. മറ്റ് പല സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ അയാൾ നൽകിയ തെളിവുകൾ കോടതി അംഗീകരിച്ചു. കൂട്ടുപ്രതികളായ ഡ്രൈവർ പൊന്നപ്പനും ഭാര്യ സഹോദരൻ ഭാസ്കര പിള്ളയ്ക്കും കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഭാസ്കര പിള്ള ഇന്നും ചെറിയനാട്ടിലുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ കുറ്റബോധവും അഭിമാനക്ഷതവും വേട്ടയാടിയ പൊന്നപ്പൻ ജീവിതം സ്വയം അവസാനിപ്പിക്കുകയായിരുന്നു. ഇന്ന് സുകുമാരക്കുറിപ്പിന്റെ സഹോദരങ്ങൾ ആരും ചെറിയനാട്ടിലില്ല. സുകുമാരക്കുറിപ്പിന്റെ ചെറിയനാട്ടിലെ വസ്തുവകകളെല്ലാം സർക്കാർ കണ്ടുകെട്ടി. ചില ബന്ധുക്കൾ മാത്രമാണ് അവിടെ ഇന്നുള്ളത്. ജനന സർട്ടിഫിക്കറ്റ് പ്രകാരം സുകുമാരക്കുറിപ്പിന് ഇപ്പോൾ 74 വയസ്സായിരിക്കണം. ക്രിമിനൽ ഗൂഢാലോചനയ്ക്കും കൊലപാതകത്തിനുമാണ് സുകുമാരക്കുറിപ്പിന്റെ പേരിൽ കേസെടുത്തിരിക്കുന്നത്. കേസിന്റെ അന്വേഷണം ഇന്നും കേരള പോലീസ് അവസാനിപ്പിച്ചിട്ടില്ല. 36 വർഷമായി പിടികിട്ടാ പുള്ളികളുടെ ലിസ്റ്റിലാണ് സുകുമാരക്കുറിപ്പ്. സുകുമാരക്കുറിപ്പ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും ആർക്കും അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബൈ.